ആരോടാണ് ചോദിക്കേണ്ടത്? നിങ്ങൾ പറ, ഈ ഖജനാവിലെ പണം ഉപയോഗിച്ചാണല്ലോ നിങ്ങളുടെ പേര് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്, അതുമായില്ല. പക്ഷേ ഇത് രാത്രികാലങ്ങളിൽ വായിക്കണമെങ്കിൽ വെട്ടം വേണം. ഓരോ സ്മാരകങ്ങളായി മാറുകയാണ് ഓരോ ഇടത്തും. നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. 2016-17 വർഷം അന്ന് നാട്ടുവെളിച്ചം പദ്ധതി പ്രകാരം ടി വി രാജേഷ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ച ഒരു ഹൈമാസ്റ്റ് ലൈറ്റാണ് ഇത്. ടി വി രാജേഷ് എം എൽ എയുടെ മാത്രം കുഴപ്പമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ വരുന്നത്. സ്ഥലം കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. ഇത് തൊട്ടടുത്താണ് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജ് എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇവിടുത്തെ കച്ചവടക്കാർക്കൊക്കെ രാത്രികാലങ്ങളിൽ വെളിച്ചം സമ്മാനിക്കാൻ വേണ്ടി സ്ഥാപിച്ച ഒരു സാധനത്തിൻ്റെ അവസ്ഥയാണ് ഇത്. ഇപ്പോൾ ഒരു ചെറിയ ലൈറ്റ് ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടത്തിൽ കത്തുന്നുണ്ടെന്നൊഴിച്ചാൽ ഈ ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല. ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത് കേട്ടതുണ്ട്, നിങ്ങൾക്ക് അക്കാര്യം വ്യക്തമാകും. ആദ്യം 1 പോയി പിന്നെ 2 പോയി, ഇപ്പോൾ പൂർണ്ണമായിട്ട് നിലച്ചമുണ്ടാവും. ഇവിടെ വരുന്ന യാത്രക്കാർക്കും രാത്രികാലത്ത് വെയിറ്റിംഗ് സെല്ലിൽ ഇരിക്കുന്നവർക്കും ബസ് കാത്തിരിക്കുന്നവർക്കും ഇപ്പോൾ ഓട്ടോക്കാർ എല്ലാം ബുദ്ധിമുട്ടായിട്ട് കുറേ കാലങ്ങളായി. അത് കുറേ നടപടികൾ നമ്മൾ പറഞ്ഞു തരുന്നു, ആരും മെയിൻ്റ് ചെയ്തില്ല. പാർട്ടിക്കാരോടും മറ്റേ പഞ്ചായത്തിലും പറഞ്ഞു തരുന്നു. അവർ പറഞ്ഞ് റോഡിൻ്റെ പണി നടക്കുന്നതിന് റോഡ് വരുന്നതുകൊണ്ട് പോകും, അതുകൊണ്ട് കത്തിക്കാൻ അത് ശ്രമിച്ചില്ല. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വർഷത്തോളമായി പ്രവർത്തിക്കാത്തത്, ഇവിടെ കടകൾ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റോ കാര്യമോ ഒന്നുമില്ല, മൊത്തം ഇരുടാണ്. കാരണം പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുവന്ന മെയിൻ വഴിയാണിത്. കടലടിച്ചാൽ പിന്നീട് മൊത്തം ഇരുടാണ്. ആയിരക്കണക്കിന് രോഗികൾ ഇവിടെ ഈ പരിയാരം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നതാണ്. അപ്പോൾ രാത്രികാലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാനുള്ള ഏക വഴി, ആ വഴിയിലാണ് ഇത്തരത്തിൽ വലിയ ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് നമ്മുടെ നാട്ടിൽ ഈ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുകയും പിന്നീട് അത് നാദനില്ല കളരിയായി മാറുകയും ചെയ്യുമ്പോൾ ആരോടാണ് പറയേണ്ടത്? എത്ര ലക്ഷങ്ങളാണ് ഇങ്ങനെ പൊടിച്ചു കളയുന്നത്? ഇത് ഓരോ സ്മാരകങ്ങളായി മാറുകയാണ് ഓരോ ഇടത്തും. ഇവിടെ മാത്രമല്ല, ശ്രീസ്ഥയിൽ ഈ വിഷയമുണ്ട്, പ്ലാത്രയിൽ ഈ വിഷയമുണ്ട്, തളിപ്പറമ്പിൻ്റെ പല ഭാഗങ്ങളിൽ വിഷയമുണ്ട്, ആലക്കോട് തന്നെ പല വിഷയങ്ങളുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ഇത് ടി വി രാജേഷ് എം എൽ എയുടെയോ ബിജിൻ എം എൽ എയുടെയോ ഒന്നും വിഷയമല്ല. കേരളത്തിലെ എല്ലാ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ എം പിയുടെയോ എം എൽ എയുടെയോ ഫണ്ട് ഉപയോഗിച്ച് വലിയ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും, അല്ലെങ്കിൽ മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും. അവ എല്ലാം ഒരു 5-6 മാസം പ്രകാശിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണടയ്ക്കും. ആരോടാണ് ചോദിക്കേണ്ടത്? നിങ്ങൾ പറ, ഈ ഖജനാവിലെ പണം ഉപയോഗിച്ചാണല്ലോ നിങ്ങളുടെ പേരിവിടെ എഴുതി വെക്കുന്നുണ്ട്, എം എൽ എ ആയാലും എം പി ആയാലും, അതുമായില്ല. പക്ഷേ ഇത് രാത്രികാലങ്ങളിൽ വായിക്കണമെങ്കിൽ ഈ വെട്ടം വേണമല്ലോ. ആ വെട്ടമില്ല സാറേ, ആരോട് ചോദിക്കണം? നിങ്ങൾ പറ. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.